പത്തനംതിട്ട അങ്ങാടിക്കൽ വടക്കിടഞ്ഞ ആനയെ തളച്ചു തടി പിടിപ്പിക്കാൻ കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത്. സി കെ അഭിലാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇതിനു മുമ്പ് അദൃശ്യങ്ങളിൽ അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പത്രയോട് കൂടിയാണ് അങ്ങാടിക്കൽ വടക്ക് മണക്കാട്ട് ക്ഷേത്രത്തിന് സമീപം കുളിപ്പിക്കാൻ കൊണ്ടുവന്ന ആന ഇടഞ്ഞ് റോഡിലൂടെ ഓടിയത്. ഏറെക്കുറെ 1.5 മണിക്കൂറിന് ശേഷം അല്പം മുമ്പ് ആനയെ പ്ലാസ്റ്റിക് കയറുകൾ ഉപയോഗിച്ച് ബന്ധിച്ചു, പക്ഷേ അത് ബലവത്തല്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആനയുടെ മുൻവശത്തെ ഇടത് കാലിലാണ് കയർ ബന്ധിച്ചിട്ടുള്ളത്. സമീപത്തെ ഒരു വീടിൻ്റെ പുരയിടത്തിലുള്ള തേക്കുമരത്തിലാണ് ആനയെ ബന്ധിച്ചിരിക്കുന്നത്. ആന അസ്വസ്ഥനായി തന്നെ തുടരുകയാണ്. 2 മണിക്കൂർ സമയം മണക്കാട് മേഖലയിലെ ആളുകളെ ആകെ പരിഭ്രാന്തിയിലാക്കി ആനയെ കയറുപയോഗിച്ച് ബന്ധിച്ചു എന്നുള്ളത് നേരിയ ആശ്വാസം മാത്രമാണ് നൽകുന്നത്. പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആനയെ വരുതിയിലാക്കാൻ വേണ്ടി പാപ്പാന്മാർ ശ്രമം തുടരുകയാണ്. പക്ഷേ ആന അസ്വസ്ഥനായി തന്നെ തുടരുകയാണ്. യാതൊരു നിർദ്ദേശവും പാലിക്കുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. ഇടയ്ക്ക് തേക്കുമരത്തിൽ ഒരു പിന്നെ അത് പിഴാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. പത്തനംതിട്ട അങ്ങാടിക്കൽ വടക്ക് ഇടഞ്ഞ ആനയെ തളച്ചിട്ടുണ്ട്. തടി പിടിക്കാൻ കൊണ്ടുവന്ന ആനയായിരുന്നു ഇടഞ്ഞത്. അഭിലാൽ, കേൾക്കാമെങ്കിൽ ഒരാശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അതെ, ആനയെ തളച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതേസമയം ആനയെ കെട്ടിയിട്ടുണ്ട്. ആനയുടെ 2 മുൻകാലുകളിലും പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ബലവത്തല്ല. ആന യാതൊരു തരത്തിലുള്ള ആജ്ഞയും അനുസരിക്കാതെ തുടരുകയാണ്. അസ്വസ്ഥനാണ് ആനയെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ തന്നെയുള്ള കണ്ണൻ എന്നുള്ള ആൾ തടി പിടിപ്പിക്കുന്ന ആവശ്യത്തിലേക്കായി വാടകയ്ക്ക് എടുത്തുകൊണ്ടുവന്നതാണ് ആനയെ. ഇന്ന് കുളിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഘട്ടത്തിലാണ് ആന ഇടയുകയും ഏറെക്കുറെ 2 മണിക്കൂർ സമയം ഈ മേഖലയിൽ മണക്കാട് ദേവീക്ഷേത്രത്തിന് സമീപമുള്ള പ്രദേശത്തെ ആകപ്പാടെ പരിഭ്രാന്തിയിലാക്കി പലയിടങ്ങളിലേക്കും ഓടി നടന്നത്. സമീപവാസികളായ ആളുകളൊക്കെ തന്നെ ഓടി മറയുന്നതായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. എന്നാൽ പിന്നീട് 1:10 കൂടിയാണ് ആനയെ കയറിൽ ബന്ധിച്ചത്. പിന്നീട് ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ ആനയ്ക്ക് മുന്നിൽ, പ്രത്യേകിച്ച് വാഴപ്പിണ്ടി അടക്കമുള്ളവ ആനയ്ക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ആനയെ ശാന്തനാക്കാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടായി. പക്ഷേ ആന ആ സാധനങ്ങളൊക്കെ തന്നെ പാപ്പാന്മാരുടെ നേരെ വലിച്ചെറിയുകയാണ്. ആനയെ വീടിൻ്റെ ഇവിടെ തന്നെ ഒരു വീടിൻ്റെ പരിസരത്താണ് ബന്ധിച്ചിരിക്കുന്നത് എങ്കിൽ എന്നാൽ പോലും ആന അസ്വസ്ഥനായി തന്നെ തുടരുന്നു. ആന പല ഭാഗത്തേക്കായി മാറി പാപ്പാന്മാർക്ക് നേരെ തിരിയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസും അതോടൊപ്പം തന്നെ സമീപവാസികളായ മറ്റ് അനേകം ആളുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. ഫയർഫോഴ്സിനെ, ക്ഷമിക്കണം, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരാരും എത്തിച്ചേർന്നിട്ടില്ല. എന്തായാലും എന്തായിരിക്കും ആനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ അടുത്ത് നീക്കമെന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. പ്രത്യേകിച്ചും ആനയെ ചങ്ങലയിൽ തളച്ചെങ്കിൽ മാത്രമേ സുരക്ഷിതമായി കാര്യങ്ങൾ നീങ്ങൂ എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ആനയെ ശാന്തനാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ദൃശ്യങ്ങളിലേക്ക് ആനക്കെട്ട് ഒരെണ്ണം പൊട്ടിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആ തേക്കുമരത്തിൻ്റെ സ്ഥാനത്ത് ആദ്യം നിന്ന പ്രദേശത്തുനിന്ന് ആന അല്പം കൂടി മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്. ഒരു കെട്ട് ആന പൊട്ടിച്ചിരിക്കുന്നു. ആനയുടെ വലത് കാലിലുണ്ടായിരുന്ന കെട്ടാണ് ആന പൊട്ടിച്ചിട്ടുള്ളത്. ഇനി ഇടത് കാലിൽ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ചുള്ള ഒരു കെട്ട് മാത്രമാണ് ഉള്ളത്. പാപ്പാന്മാർ, നിർദ്ദേശം നൽകുന്ന പാപ്പാന്മാരുടെ നേരെ തന്നെ ആന നടന്നെടുക്കുകയാണ്. ഇട്ടുകൊടുത്ത ഭക്ഷ്യ സാധനങ്ങൾ, പ്രത്യേകിച്ചും ഓലയും അതോടൊപ്പം തന്നെ വാഴയുടെ പിണ്ടി അടക്കമുള്ളവ നിർദ്ദേശം നൽകാൻ അല്ലെങ്കിൽ ശാന്തരാക്കാൻ ശ്രമിക്കുന്ന പാപ്പാന്മാർക്ക് നേരെ വലിച്ചെറിഞ്ഞ് അസ്വസ്ഥനായി തന്നെ ആന തുടരുകയാണ്. ആനയെ
ചങ്ങലയിൽ ബന്ധിപ്പിക്കാതെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാനാകുകയില്ല.